ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നറ്, ലഞ്ചിനൊക്കെ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. നമ്മൾ ഈ ഒരു റെസിപ്പി അല്ലെ ഈ ഒരു ഐറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊന്നിച്ച് വേറെ സൈഡ് ഡിഷോ അല്ലെ കറികളൊന്നും ആവശ്യമില്ല. പ്ലെയിൻ ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് നോക്ക്, കണ്ടതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിനൊന്നിച്ച് 2 മീഡിയം വലുപ്പത്തിലെ സവാളയാണ് എടുത്തിന്. 3 മുട്ടക്ക് 2 സവാള, അതുപോലെ തന്നെ ഒരു മീഡിയം തക്കാളി. അടുത്തത് ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സ്പൈസി ആയിട്ടുള്ള പച്ചമുളക് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് പച്ചമുളക് എടുക്കേണ്ടത്. അതുപോലെ 1 കഷ്ണം ഇഞ്ചി. അതുകൂടാണ്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷായിട്ട് തേങ്ങ ഉപയോഗിക്കുന്നത്. നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തേങ്ങ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങ വേണ്ടെങ്കിൽ ഇതൊഴിവാക്കാം. ഫസ്റ്റ് തന്നെ ഞാനിവിടെ എടുത്തു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ പൊടി പൊടിയായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മസാല റെഡിയാക്കുക വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിൽ അതിലും ചെയ്തെടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ള് നല്ല ജീരകം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ച ഇഞ്ചി, പച്ചമുളക് അത് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി പച്ചമുളക് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മാത്രമാണ് ഞാനിവിടെ മുറിച്ച് വെച്ച സവാള ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സവാള ഇട്ടതിന് ശേഷം അതിൻ്റെ ഒന്നിച്ച് തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. സവാള പെട്ടെന്ന് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ ഉപ്പ് ചേർക്കുന്നത്. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല സോഫ്റ്റായി കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ പച്ചമണെല്ലാം ഫുള്ളായിട്ട് മാറിക്കിട്ടണം. ഇപ്പോൾ ഏകദേശം ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർക്കുന്നുണ്ട്. ഒരു നുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല. ഗരം മസാലയെല്ലാം കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക. അതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക്. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്തതിന് ശേഷം വീണ്ടും ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ പൊടികൾക്കും ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും, അത് മാറിക്കിട്ടുന്ന വിധത്തിലാണ് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷമാണ് ഞാനിവിടെ മുറിച്ച് വെച്ച തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. തക്കാളി ചേർത്തിട്ട് 1-2 മിനിറ്റ് ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് വെന്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളമൊഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ വെള്ളം ചേർത്തിട്ട് ഇത് വേവിപ്പിക്കുമ്പോൾ എല്ലാ മസാലയും അതുപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ തന്നെ വെന്ത് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ 10 മിനിറ്റാണ് ഇത് വേവിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം 10 മിനിറ്റിന് ശേഷമാണ് ഇത് വീണ്ടും എടുക്കുന്നത്. ഈ സമയം നല്ല സോഫ്റ്റായി നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് മല്ലിയില, അതുപോലെ കറിവേപ്പിലയും ചേർക്കണം. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പും എരിവെല്ലാം നോക്കിയതിന് ശേഷം മാത്രമാണ് ലാസ്റ്റ് ഇതിലേക്ക് മുട്ട ചേർക്കേണ്ടത്. അപ്പോൾ മുട്ട ചേർക്കാൻ നടുക്ക് ഇതുപോലെ ഒരു സ്പേസ് കൊടുത്തതിന് ശേഷം അതിലേക്കാണ് നമ്മൾ അടിച്ചു വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെ ഫുള്ളായിട്ട് ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റ് അതുപോലെ വെച്ചതിന് ശേഷം മാത്രം മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് 1 മിനിറ്റിന് ശേഷമാണ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഒരേപോലെ മസാലയും ഇതെല്ലാം ഒരേപോലെ മിക്സായി കിട്ടുന്ന വിധത്തിലാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മസാല റെഡിയായിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് ലൈം ജ്യൂസ് ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. തക്കാളിക്ക് ആവശ്യത്തിനൊരു പുളിപ്പ് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ മസാല ഇവിടെ മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു മാവ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നിച്ച് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഓയിൽ. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. നിങ്ങൾ എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കൽ, അതുപോലെ തന്നെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2 കപ്പ് പൊടിക്ക് ഞാൻ 1 കപ്പാണ് വെള്ളം ചേർക്കുന്നത്. കറക്റ്റ് ഒരു അളവാണ്, പക്ഷേ ഓരോ പൊടിയിലും ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നോക്കിയിട്ടാണ് വെള്ളം ചേർക്കേണ്ടത്. അപ്പോൾ വെള്ളം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റായിട്ടുള്ള മാവാക്കിയിട്ട് എടുക്കണം. ഏകദേശം ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ മാവ് ഇതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 10 മിനിറ്റിന് ശേഷമാണ് ഞാൻ വീണ്ടും എടുത്തിന്. വീണ്ടും ഇത് നമ്മൾ സാധാരണ ചപ്പാത്തി പോലെ പരത്തിയെടുക്കുക വേണ്ടത്. ചെറിയ ചെറിയ ബോൾസായിട്ട് നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ചപ്പാത്തി എത്രയാണ് വലിപ്പം വേണ്ടത് ആ ഒരു വലിപ്പത്തിൽ പരത്തിയെടുക്കണം.
അപ്പം ഞാനിവിടെ ചപ്പാത്തി ഇതുപോലെ ഫുള്ളായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഒരുപാട് നേർത്ത വിധത്തിലല്ല വേണ്ടത്, കുറച്ചൊന്ന് കട്ടി വേണം, ഒരു പൊടിക്ക് കട്ടിയില്ല വിധത്തിലാണ് വേണ്ടത്. അപ്പോൾ അടുത്തത് നമ്മളിതെങ്ങനെ ഫില്ല് ചെയ്തെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് ഒരു ചപ്പാത്തി പരത്തിയത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമ്മൾ റെഡിയാക്കിയ മുട്ടേൻ്റെ മസാല ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡ് ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഇടണം, ഒരു കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്താൽ മതി. കുറച്ച് കട്ടിയിൽ തന്നെ മസാല ഇട്ടാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അതിനുശേഷം അതിൻ്റെ മേലേക്ക് വീണ്ടും ഒരു ചപ്പാത്തി ഇതുപോലെ വെച്ചതിന് ശേഷം നടുഭാഗത്ത് ഇങ്ങനെ എയർ കുടുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാൻ ഒന്ന് തട്ടിക്കൊടുക്കുക. അതിനുശേഷം സൈഡ് ഭാഗം ഇതുപോലെ ലോക്ക് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് പ്രസ് ചെയ്യാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഓപ്പണായി പോവും. അതിനുശേഷം നന്നായിട്ട് ചൂടായ ഒരു കടായിലേക്ക് നമ്മൾ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യ് ബട്ടർ ഏതാ ഇഷ്ടം അത് ചേർത്തിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുത്താൽ മതി. രണ്ട് സൈഡും ഓരോരോ മിനിറ്റ് ഇതുപോലെ മറച്ച് മറിച്ചിട്ടിട്ടാണ് ചുട്ടെടുക്കേണ്ടത്. ഒരുപാട് സമയം നമ്മൾ തവയിൽ വെച്ചിട്ട് അങ്ങനെ ചുട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറമേൽ ഈ ചപ്പാത്തിൻ്റെ ആ കവറിങ് ഭാഗം കട്ടിയായിട്ടില്ല പോലെ ഉണ്ടാവും, അതപ്പോൾ അത്ര ടേസ്റ്റ് തോന്നില്ല. അതുകൊണ്ട് രണ്ട് സൈഡും ഓരോ മിനിറ്റ് ഇതുപോലെ മറച്ച് മറച്ചിട്ടിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പം ഞാനെല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇതൊന്ന് ഇത് കഴിച്ചാൽ തന്നെ വയറ് ഫുള്ളാകുന്ന അളവിലുണ്ടാവും. ഞാനിതിപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഉൾഭാഗത്ത് നന്നായിട്ട് തന്നെ മസാല വെച്ച് കൊടുക്കണം, അപ്പോഴേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ പ്ലെയിൻ ആയിട്ട് കഴിക്കുമ്പോൾ അങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാവും. അല്ല കറിയെല്ലാം കൂട്ടിയിട്ട് അല്ലെങ്കിൽ തൈരോ അച്ചാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോസെല്ലാം കൂട്ടിയിട്ട് കഴിക്കുന്നതാണെങ്കിൽ മസാല കുറവാണെന്നെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.